സ്വാഗതം. ഞാൻ ആദ്യമിട്ട രണ്ട് വീഡിയോയിലേക്കാട്ടിലും വെറൈറ്റി ആയ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ കൊക്കടാമ എന്ന് പറയും, മലയാളത്തിൽ പായൽപന്തുകൾ. അതെന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ഈ പായല്, ഈ കിണറിൻ്റെയും മതിലിൻ്റെയും ഒക്കെ ഉണ്ടാവും. അവിടെ ആ ചുമരുമ്പിൽ ഉണ്ട്, അവിടെ നിന്നാണ് ഞങ്ങൾ എടുത്തത്. ഇതാ ഇവിടെ ഈ ഭാഗത്തു നിന്ന് കുറെ എടുത്തിട്ടുണ്ട്. ഈ മണ്ണ് വേണം, പിന്നെ കുറച്ച് ചാണകം, അത് കുറച്ച് നനവുണ്ട്, എന്നാലും പൊടിഞ്ഞതാണ് വേണ്ടത്. പിന്നെ ഒരു ചകിരിയുടെ തൊപ്പ. ഇതിന് കോട്ടൺ തുണി, നൂല് ഒക്കെ വേണം. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. മണ്ണ്, ചാണകം, പിന്നെ ഈ ചകിരി തൊപ്പയും കൂടി കൂട്ടിയിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ലേശം വെള്ളവും വേണം. ഞാൻ ഇതെല്ലാതും കൂടി മിക്സ് ചെയ്യാണ്. വെള്ളം കൂട്ടണം കേട്ടോ, വെള്ളം ഒന്നായിട്ട് ഒഴിക്കരുത്. അപ്പോ കൂടി പോണത് നോക്കണം. രണ്ട് കൈയും കൂടിയും കൂട്ടിയിട്ട് കുഴക്കണം. അപ്പോഴാണിത് ഈ ഒരു ഇത് രൂപത്തിൽ കിട്ടുള്ളൂ. ഇനി ഇങ്ങനെ ഉരുട്ടേണ്ടതാണ്. ഇത് ഉരുട്ടണം. ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പായൽ പന്തുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പന്തിൻ്റെ ഷേപ്പിൽ തന്നെ വേണം. ഇനി കൈ കൊണ്ട് ഒരു ഹോൾ ഇടുക. നല്ലോണം ഓട്ട വേണം കേട്ടോ. ഇതാ ഈ ഒരു ഓട്ട മതിയാവും. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഈ ചെടി വയ്ക്കുക. ഇതാ വലുതും ചെറുതായാലും പ്രശ്നമില്ല. ഈ റൗണ്ടിൻ്റെ മുകളിൽ കൂടെ ഇനി തുണി ചുറ്റണം. ഇതങ്ങനെയാണ് ചുറ്റേണ്ടത്. ഈ രൂപത്തിൽ കിട്ടും. ഇതങ്ങനെയാണ് സംഭവം. ഇതങ്ങനെയാണ്. ഇനി പായൽ വയ്ക്കലാണ് അടുത്ത പണി. അതിൻ്റെ ഇടയിൽ കൂടി ഇതിൻ്റെ മുകളിൽ പായലൊട്ടിക്കലാണ് അടുത്ത പണി. നമുക്ക് പായലും ഇതാ ഇങ്ങനെ വെച്ചിട്ട് അമർത്തുക. അപ്പോൾ താനെ ഒട്ടിക്കോളും. വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് പച്ചനൂല് കൊണ്ട് കെട്ടലാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വെള്ളമേ ഉള്ളൂ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നല്ലോണം കെട്ടിക്കൊടുക്കുക. ഇത് ഫുള്ള് കെട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം അമർത്തി കെട്ടണം. അപ്പോൾ കാണാനും സാധ്യതയില്ല. പച്ചനൂല് അണിച്ചാലും പ്രശ്നമൊന്നുമില്ല. നൂല് വേർപ്പെടുത്തണ്ടേ? അപ്പോൾ നമുക്കിത് പൊട്ടിക്കണം. ഇത് പൊട്ടിക്കുമ്പോൾ കടിച്ചിട്ട് തന്നെ പൊട്ടിക്കണം. വലിച്ചു പൊട്ടിക്കരുത്. വലിച്ചു പൊട്ടിച്ചാൽ ഇത് പോരും. അപ്പോൾ ആകെ പിന്നെയും ആദ്യം മുതൽക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ കൊക്കോടാമ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇനി ഇത് നമ്മുടെ ഇതിന് ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കമ്പി ഇതിൻ്റെ അടിയിൽ ചുറ്റിയിട്ട് വെക്കാം. എവിടെ തൂക്കിയിടാം? തൂക്കിയിടുമ്പോൾ പ്രശ്നമാണ്. അടിയിൽ ഒരു താങ്ങും കൂടി വേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇത് ഇനി ഇങ്ങനെ നനച്ചു കൊടുത്താൽ മതി. ഒരു വർഷമൊക്കെ ഇതേമാതിരി നിൽക്കും ഇതിങ്ങനെ നനച്ചു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് 10 സെക്കൻഡ് ഇതിൽ സ്പ്രേ ചെയ്യേ. അല്ലെങ്കിൽ എന്താ, നമ്മൾ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് 10 സെക്കൻഡ് ഇത്രയും ഭാഗം ഇത്ര വരെ മുക്കി പിടിക്കുക. അപ്പോൾ ഒരാഴ്ചയ്ക്ക് നനയ്ക്കണ്ട. ഇതാണെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ ആക്കി കൊടുക്കേണ്ടി വരും. ഇതല്ലെങ്കിൽ സ്പ്രേ ആയാലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ, കൊക്കോടാമ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.